ൂരിലും പ്രതിഷേധം ശക്തമാവുകയാണ്. മലമ്പുഴ സീറ്റ് വേണ്ടെന്ന് ഭാരതീയ നാഷണലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ജോൺ ജോൺ. പകരം എലത്തൂർ ലഭിക്കണമെന്നാവശ്യപ്പെടും. എലത്തൂർ ലഭിച്ചില്ലെങ്കിലും വിഷമമില്ല. തീരുമാനം രമേശ് ചെന്നിത്തലയെ ധരിപ്പിച്ചതായും ജോൺ ജോൺ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ന്യൂസ് എയ്റ്റീൻ എക്സ്ക്ലൂസീവ്. ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞ എലത്തൂർ തിരിച്ചെടുത്ത് മലമ്പുഴ ഞങ്ങൾക്ക് തന്നു. അതിലാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഞങ്ങൾ തീരുമാനം സീറ്റ് കമ്മിറ്റി തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. മലമ്പുഴ സീറ്റ് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഞങ്ങൾക്ക് എലത്തൂര് തന്നെ വേണം എന്നാണ് ഞങ്ങളുടെ നിർബന്ധം. 10 മിനിറ്റ് മുമ്പ് രമേശ് ചെന്നിത്തല എന്നെ വിളിച്ചിരുന്നു. ഈ വിഷയം ഞങ്ങൾ അദ്ദേഹത്തോട് അവതരിപ്പിച്ചിട്ടുമുണ്ട്. അവിടെ കോൺഗ്രസിന്റെ ഒരു 80 ആളുകൾ 80 ആളുകൾ യോഗം ചേർന്ന് പ്രമേയം പാസാക്കിയത് കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല എടുക്കാത്തത്. ആ 80 ആളിൽ 50 പേരും എല്ലാ കാലത്തും എന്റെ കയ്യിൽ നിന്ന് കൊത്തി തിന്നിട്ടുള്ള ആൾക്കാരാണ്. പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് സീറ്റ് വിഭജനത്തിനെതിരെ എ വി ഗോപിനാഥ്. ചില ഘടകകക്ഷികൾക്ക് ആവശ്യപ്പെടാതെ തന്നെ സീറ്റ് നൽകി. സീറ്റ് കച്ചവടം നടത്തിയെന്ന് ആരോപണമുണ്ട്. ഇക്കാര്യം ഹൈക്കമാൻഡ് അന്വേഷിക്കണം. പാർട്ടിയിൽ തുടരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തിങ്കളാഴ്ച 3 മണിക്ക് തീരുമാനം പ്രഖ്യാപിക്കുമെന്നും ഗോപിനാഥ് പറഞ്ഞു. എല്ലാവിടെയും പറയുന്നത് സീറ്റ് കച്ചവടം നടത്തി എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സാമ്പത്തികമായ തെരുവറി നടന്നു എന്ന ഗുരുതരമായ ആരോപണം സാധാരണ പ്രവർത്തകരിൽ നിന്ന് താഴെ തട്ടിൽ നിന്ന് തന്നെ പാലക്കാട് ജില്ലയിൽ ഉയർന്നു വരും. ഈ ഒരു പരിതസ്ഥിതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെ കഴിയും? പ്രവർത്തകരുടെ മനസ്സിൻ്റെ അകത്തുള്ള സംശയം എങ്ങനെ ദൂരീകരിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് ഗൗരവമായി സംസ്ഥാന നേതൃത്വം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ഞാൻ പറയുന്നു. ഇന്ന് ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച 3 മണിക്ക് ഞാൻ എൻ്റെ നിലപാട് എന്താണെന്ന് നിങ്ങളുടെ എല്ലാവരും വിളിച്ച് ഞാൻ പറയും. കാസർഗോഡ് ജില്ലയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി. നേതൃത്വത്തോട് കൂടിയാലോചന നടത്താതെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്ന് ആരോപിച്ച് DCC പ്രസിഡന്റ് ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ രാജിക്കൊരുങ്ങുകയാണ്. അതേസമയം രാജ്യഭീഷണി വിലപ്പോവില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനത്തെ എതിർക്കുന്നവർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരാണെന്നും രാജ്മോഹൻ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി ഇത്തരത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ DCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ വലിയ കോലാഹലങ്ങളുണ്ടൊക്കെയാണ്. ഇനി ഇപ്പോൾ ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ഇതെങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതിന് മുമ്പ് ഇവിടെ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് ഇവർക്കെന്താ വല്ല അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കുണ്ടോ, അതെ ജ്ഞാനദൃഷ്ടിയുണ്ടോ, 6th sense ഉണ്ടോ, എനിക്കറിയത്തില്ല. പ്രധാനമായും ഉന്നയിക്കുന്നത് MP ആണ് ഇവിടെ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത്. ഈ DCC നേതൃത്വവും അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികളും ആരും ഈ കാര്യങ്ങൾ അറിയുന്നില്ല എന്നാണ് അവർ വലിയ പരാതി ഉന്നയിക്കുന്നത്. അല്ല, അതൊക്കെ ബാലിശമായ പരാതികളാണ്. ഈ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ DCC പ്രസിഡന്റ്മാരെ നിശ്ചയിക്കുമ്പോഴും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോഴും അത് പാർലമെൻ്റ് ആകട്ടെ അസംബ്ലി ആകട്ടെ DCC ആയിട്ടൊന്നും ആലോചിച്ചിട്ടല്ല ചെയ്യുന്നത്. രാജി ഭീഷണിയുമായി മുന്നോട്ട് വരുന്നത് അതെങ്ങനെ കാണുന്നത്? ഷാഹിദാക്കന്മാർ വരുമ്പോഴും സിദ്ദിഖ് വരുമ്പോഴും ഷാനിമോൾ ഉസ്മാൻ വരുമ്പോഴും ആര് വരുമ്പോഴും ഇവിടെ കല. സീറ്റ് കിട്ടുന്നവനെതിരെ സീറ്റ് കിട്ടാത്തവർ സംഘടിക്കുക. കഴിഞ്ഞ ദിവസം രാത്രി MPയുടെ വീട്ടിലൊരു കരിങ്കുടി അതുപോലെ തന്നെ ഒരു ബോർഡ് ഇത്തരത്തിൽ സ്ഥാപിക്കുന്നൊരു അതിനെങ്ങനെ കാണുന്നു? എൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പിന്നെ അവർക്ക് അഭിപ്രായത്തിൽ ഉണ്ടെങ്കിൽ പകൽ ഞാൻ ഉള്ളപ്പോൾ ഒന്ന് ചെയ്യാമല്ലോ. എന്താ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ ഒന്ന് രാത്രിയിൽ രാത്രിപ്പണി ചെയ്യുന്നവനൊക്കെ രാത്രീജന്മാരാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പലയിടത്തും പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. കെ ബാബുവിന് തൃപ്പുണിത്തുറയിൽ സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. 2 DCC സെക്രട്ടറിമാർ, UDF നിയോജക മണ്ഡലം ചെയർമാൻ, 6 മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ 500-ലധികം പേർ രാജിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസ് വോട്ടുകൾ BJP ചോരാതിരിക്കണമെങ്കിൽ ബാബു മത്സരിക്കണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ 2 ദിവസങ്ങളായി ശക്തമായ പ്രതിഷേധങ്ങളെല്ലാം തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്നു. ശ്രീ ബാബുവിനെ കാൻഡിഡേറ്റായി നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് ചെവിക്കൊള്ളാതെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അത് തീർച്ചയായും ബാബുവിനെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുക എന്നാണ് ഞങ്ങളുടെ ഒരു പ്രധാന ആവശ്യം. പാലക്കാട് കോങ്ങോട്ടും കോൺഗ്രസിൽ പ്രതിഷേധം. ലീഗിന് സീറ്റ് വിട്ടു നൽകിയതിനെതിരെ പ്രതിഷേധ യോഗം ചേരുന്നു. 2 ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരും 9 പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, കോങ്ങോട്ടും പ്രതിഷേധം ശക്തമാവുകയാണ്. ലീഗിന് സീറ്റ് വിട്ടു നൽകിയതിനെതിരെയാണ് പ്രതിഷേധ യോഗം. എന്താണ് നീക്കങ്ങൾ? ലീഗിന് ചോദിച്ച സീറ്റല്ല കോങ്ങോട് കിട്ടിയിരിക്കുന്നത് എന്നൊരു കാര്യമുണ്ട്. AV ഗോപിനാഥും ഈ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തൊക്കെയാണ് ഈ യോഗത്തിൽ നടക്കുന്നത്? രേണുക, മലമ്പുഴയ്ക്ക് പുറമെ കോങ്ങാടും നെന്മാറയിലും എല്ലാം തന്നെ പ്രതിഷേധം ഉണ്ടായിരുന്നു. മലമ്പുഴയിൽ ഇപ്പോൾ അവിടെ മത്സരിക്കാനില്ല എന്ന്
ഭാരതീയ നാഷണൽ ജനതാദൾ വ്യക്തമാക്കിയതോടുകൂടി അവിടുത്തെ പ്രതിഷേധം കെട്ടടങ്ങിയിട്ടുണ്ട്. എന്നാൽ മറ്റ് മണ്ഡലങ്ങളിൽ കോങ്ങാടും നെന്മാറയിലും സമാന സാഹചര്യം നിലനിൽക്കുകയാണ്. കോങ്ങാട് മുസ്ലിം ലീഗിന് സീറ്റ് വിട്ടു നൽകിയതാണ് പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. അവിടെ ബ്ലോക്ക് കോൺഗ്രസിന്റെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ യോഗമാണ് ചേരുന്നത്. ഈ രീതിയിൽ, അതായത് ലീഗിൽ നിന്നും സീറ്റ് തിരിച്ചു മേടിക്കണം, അവിടെ കോൺഗ്രസ് തന്നെ മത്സരിക്കണം എന്ന പൊതു നിലപാടാണ് പങ്കെടുത്ത മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുള്ളത്. അല്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ഉൾപ്പെടെ നിന്നും വിട്ടുനിൽക്കും എന്നതും ഇവർ വ്യക്തമാക്കുന്നു. കോങ്ങാട് കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കേണ്ടത്, അങ്ങനെയെങ്കിൽ മാത്രമേ മണ്ഡലത്തിൽ വിജയ സാധ്യതയുള്ളൂ എന്നതാണ് അവരുടെ നിലപാട്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ തന്നെ മത്സരിക്കുമെന്ന് ഉമ്മൻചാണ്ടി. രണ്ടാം മണ്ഡലമായി നേമത്ത് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി പക്ഷേ വ്യക്തത വരുത്തിയില്ല. പ്രവർത്തകരുടെ വൈകാരിക പ്രകടനത്തിനും നാടകീയ രംഗങ്ങൾക്കും നടുവിലാണ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ എത്തിയത്. ആദ്യന്തം നാടകീയ രംഗങ്ങൾ, പ്രവർത്തകന്റെ ആത്മഹത്യാ ഭീഷണി. ഡൽഹിയിൽ നിന്ന് പുതുപ്പള്ളിയിലെ കരോട്ടുവള്ളക്കാലിൽ വീട്ടിലേക്കെത്തിയ ഉമ്മൻചാണ്ടിയെ കാത്തിരുന്നത് പുതുപ്പള്ളിക്കാരുടെ വികാര പ്രകടനം. അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് പുതുപ്പള്ളിയിൽ തന്നെ മത്സരിക്കുമെന്ന് ഒടുവിൽ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു. ഞാൻ ഏതായാലും എന്റെ പേര് പുതുപ്പള്ളിയിൽ വന്നിട്ടുണ്ട്. അതേസമയം നേമത്തെ കുറിച്ചുള്ള സസ്പെൻസ് നിലനിർത്തി. രണ്ടാം മണ്ഡലമായി നേമത്ത് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ല. പുതുപ്പള്ളിയെ വിട്ടുപോകുന്ന പ്രശ്നമേ ഇല്ല. അതേസമയത്ത് നമുക്ക് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഏറ്റവും ശക്തരായ, ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥികൾ ഉണ്ടാകണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. അതനുസരിച്ചുള്ള ആഗ്രഹം മാത്രമാണ് ഇന്ന് ഈ നിയമത്തെക്കുറിച്ചുള്ള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ചൊവ്വാഴ്ച പുതുപ്പള്ളിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് ഉമ്മൻചാണ്ടി ആലോചിക്കുന്നത്. ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തും. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ പുതിയ നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന കാത്തിരിപ്പിലാണ് പുതുപ്പള്ളി. ന്യൂസ് 18 കോട്ടയം. നിയമത്തെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പങ്ങൾ മുന്നണിയുടെ പൊതുസാധ്യതയെ ബാധിക്കുമോ എന്നതിൽ കോൺഗ്രസിനകത്ത് ആശങ്ക. എതിരാളികൾ പ്രചാരണ രംഗത്ത് കളം നിറയുമ്പോൾ കാഴ്ചക്കാരാവേണ്ടി വരുന്നത് നിയമത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മൂലമാണ് എന്നാണ് വിമർശനം. മുഖ്യ എതിരാളിയായ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർണയവും കൺവെൻഷനുകളും പൂർത്തിയാക്കി പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. കോൺഗ്രസിൽ ഇപ്പോഴും ആശയക്കുഴപ്പമാണ്. നിയമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിന് മുഖ്യ കാരണം. ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം ഇത്രയധികം ചർച്ചയാക്കി വൈകിപ്പിക്കുന്നത് മുന്നണിയുടെ പൊതുവിലുള്ള സാധ്യതകളെ തന്നെ ബാധിക്കില്ല എന്നതാണ് പാർട്ടിക്കുള്ളിലെ സംശയം. നിയമത്തേക്ക് അത്രയും ആൾക്കാർ പോകേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാൻ കഴിയും. ഒരു കാര്യം മാത്രമേ ലീഡർഷിപ്പിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ, ഐശ്വര്യ യാത്രയുടെ ഐശ്വര്യം കളയരുത്. മികച്ച സ്ഥാനാർത്ഥിയെ നിയമത്തിറക്കി BJP പോരാട്ടത്തിൽ തങ്ങളാണ് മുൻനിരയിൽ എന്ന് സ്ഥാപിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ തന്ത്രം. പക്ഷേ ചർച്ചകൾ അനന്തമായി വൈകുന്നത് മുന്നണിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥികൾക്ക് പോലും ഔദ്യോഗിക പ്രഖ്യാപനമാവാത്തതോടെ പ്രചരണത്തിന് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. BJP കോൺഗ്രസിലെ കരുത്തൻ എന്ന രാഷ്ട്രീയ തന്ത്രം പാളിപ്പോയിട്ടില്ലെന്ന് തെളിയിക്കാൻ പാർട്ടിക്ക് മുന്നിൽ ഏറെ വെല്ലുവിളികളുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹരിപ്പാട് തന്നെ മത്സരിക്കും. ഹരിപ്പാട് വിട്ട് മറ്റെവിടെയും പോകില്ലെന്നും ഹരിപ്പാട് അമ്മയെ പോലെയെന്നും ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയ ചെന്നിത്തല പറഞ്ഞു. നിയമത്ത് മത്സരിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഊഹാപോഹം മാത്രമെന്നായിരുന്നു പ്രതികരണം. ഹരിപ്പാട് എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മയെ പോലെയാണ്. ജനങ്ങൾ അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹരിപ്പാട് വിട്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഹരിപ്പാട് തന്നെയാണ് മത്സരിക്കുന്നത്. നിങ്ങളായാലും വെയിറ്റ് ചെയ്യും, കാണാൻ പറ്റും. പ്രശ്നങ്ങൾ, ഒരു തർക്കവും ഇല്ല, പ്രശ്നങ്ങളും ഇല്ല. യോജിച്ച തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ഡൽഹിയിലെ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക്. തീരുമാനമായ 81 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ചിലതിൽ മാറ്റമുണ്ടായേക്കും. തർക്കം തുടരുന്ന 10 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിൽ തുടരുകയാണ്. സീറ്റ് ലഭിക്കാത്തവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും നടത്തുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.